അപ്പോൾ നമ്മൾ സിക്സ്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിക്സ്ത് മോഡ്യൂളിൽ പഠിക്കാനുള്ളത് കൺട്രോൾ ലോജിക്കിൻ്റെ ഡിസൈൻ ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്. ഇതാണ് ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. ഏതൊക്കെ യൂണിറ്റ് ആയിരുന്നു? IO യൂണിറ്റ് ഉണ്ട്, മെമ്മറി, ALU, കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇതുവരെയുള്ള മോഡ്യൂളിൽ ഇതിനെയൊക്കെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു കാര്യം മാത്രമേ പെൻഡിംഗ് ഉള്ളൂ, കൺട്രോൾ ലോജിക്കിനെ പറ്റി. ഓക്കെ, കൺട്രോൾ യൂണിറ്റിൻ്റെ ഡിസൈനെ പറ്റിയാണ് അപ്പോൾ ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ എന്തൊക്കെയാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് അറിയണം. ഓക്കെ, ഇറ്റ് മെയിൻറ്റെയിൻസ് ഓർഡർ ആൻഡ് ഡയറക്റ്റ് ദ ഓപ്പറേഷൻ ഓഫ് ദ എൻറ്റയർ സിസ്റ്റം. നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന യൂണിറ്റ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്, ബ്രെയിൻ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഇറ്റ് കൺട്രോൾസ് ഓൾ അതർ ഡിവൈസസ് സച്ച് എസ് മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്റ്റഡ് ടു ദി CPU. എല്ലാ ടൈപ്പ് ഡിവൈസസിനെ, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, പ്രോസസ്സിംഗ് യൂണിറ്റ്, എല്ലാത്തിൻ്റെ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ യൂണിറ്റ് ആണ്. ഇനി ഇറ്റ് ഫെച്ചസ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആൻഡ് ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐഡൻറ്റിഫൈ വാട്ട് ഓപ്പറേഷൻ വൺ ടു പെർഫോം ആൻഡ് ജനറേറ്റ് കറസ്പോണ്ടിങ് സിഗ്നൽ ടു അതർ കമ്പോണൻസ് ഓഫ് ദി സിസ്റ്റം. അതായത് നമുക്കറിയാം, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് കൊണ്ടുവരണം. കൊണ്ടുവന്ന് കഴിഞ്ഞ് അത് എവിടെയാണ് പ്ലേസ് ചെയ്യുക? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ. ദെൻ അതിന് ഡീകോഡ് ചെയ്യുന്ന കാര്യം, അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഡീകോഡ് ചെയ്തിട്ട് എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ദെൻ ഓപ്പറേഷൻ എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നു. കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ALUനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത് കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷനാണ്. ഓക്കെ, അതുപോലെ എന്താ ഓർഡർ ടു ALU, ഇറ്റ് ഗിവ്സ് ഓർഡർ ടു ALU. എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ALUന് പാസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. പിന്നെ ഇറ്റ് കൺട്രോൾസ് ദ ഡാറ്റ ഫ്ലോ ബിറ്റ്വീൻ CPU ആൻഡ് പെരിഫറൽ. അതായത് എക്സ്റ്റേണൽ ഡിവൈസസ് ഉണ്ടല്ലോ, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതുമായിട്ട് നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ, ടു ആൻഡ് ഫ്രോ ഡാറ്റ ട്രാൻസ്ഫറിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് സ്റ്റാറ്റസ് കൺട്രോൾ ആൻഡ് ടൈമിംഗ് സിഗ്നൽസ് ദാറ്റ് ദ മെമ്മറി ആൻഡ് IO ഡിവൈസസ് റിക്വയർ. അതായത് എന്തൊരു ഓപ്പറേഷൻ നടക്കുന്നെങ്കിലും നമ്മുടെ ടൈമിംഗ്, നമ്മൾ ക്ലോക്ക് പൾസസ് കൊടുക്കണം. ഓരോ ക്ലോക്ക് പൾസസിന് മാറുന്നതിനനുസരിച്ചിട്ടാണ് ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഓരോ ക്ലോക്ക് സൈക്കിൾസിൻ്റെ അകത്തായിരിക്കും ഓരോ മൈക്രോ ഓപ്പറേഷൻസും കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അതുപോലെയുള്ള ടൈമിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുക, പ്രീവിയസ് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ റീഡ് റൈറ്റ് ഓപ്പറേഷനൊക്കെ ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ്, ഇൻട്രപ്റ്റ് വരുമ്പോഴുള്ള ഇൻട്രപ്റ്റ് കൺട്രോൾ സിഗ്നൽസ്, ഇതൊക്കെ പാസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷണാലിറ്റീസ്. സോ ഇതാണ് അതിൻ്റെ പ്രോസസ്സറും കൺട്രോൾ ലോജിക്കും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാണിക്കുന്ന ഡയഗ്രാം. ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ ഇൻപുട്സ് ടു ദി കൺട്രോൾ ലോജിക്, കൺട്രോൾ ലോജിക് ജനറേറ്റ് സർട്ടൻ ഓർഡേഴ്സ് ടു പ്രോസസ്സർ. ദെൻ പ്രോസസ്സർ എന്ത് ചെയ്യും? ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് ഡാറ്റ ഇറ്റ് പെർഫോം സർട്ടൻ ഓപ്പറേഷൻ ആൻഡ് ജനറേറ്റ് ദ ഔട്ട്പുട്ട് റിസൾട്ട്. അതുപോലെ എന്തെങ്കിലും സ്റ്റാറ്റസ് അപ്ഡേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ, സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കൺട്രോൾ ലോജിക്കിൽ പാസ് ചെയ്ത് കൊടുക്കാം. ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ അപ്ഡേഷൻസ് ആണോ വന്നിട്ടുള്ളത് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫോർമേഷൻ കൺട്രോൾ ലോജിക്കിൽ പാസ് ചെയ്ത് കൊടുക്കും. സോ കൺട്രോൾ ലോജിക് ഓട്ടോമാറ്റിക് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, എക്സ്റ്റേണലി എന്തെങ്കിലും ട്രിഗർ ഉണ്ടായിരിക്കണം. എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വരുമ്പോഴാണ് അതിനനുസരിച്ച് കൺട്രോൾ ലോജിക് സർട്ടൻ ഓർഡേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് പ്രോസസ്സറിന് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ആ സിഗ്നൽസ് കിട്ടുമ്പോഴാണ് മൈക്രോ ഓപ്പറേഷൻസിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ പ്രോസസ്സർ ബേസ്ഡ് ഓൺ ദി അവൈലബിൾ ഇൻപുട്സ്. ദെൻ ജനറേറ്റ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു, അതെവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നു. സെയിം ടൈം എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും സ്റ്റാറ്റസ് അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫോർമേഷൻ കൺട്രോൾ ലോജിക്കിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് കൺട്രോൾ യൂണിറ്റിന് ഇൻപുട്ടായിട്ട് യൂഷ്വലി കൊടുക്കുന്നത്? ഒന്ന് ക്ലോക്ക് സിഗ്നൽസ്.
കൺട്രോൾ യൂണിറ്റ് ആണ് എല്ലാ മൈക്രോ ഓപ്പറേഷൻസും ചെയ്യേണ്ടുള്ള ക്ലോക്ക് സൈക്കിൾസിനെ തീരുമാനിക്കുന്നത്. ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, എത്രയെങ്കിലും എൻ നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് ചേർന്നതായിരിക്കും ഒരു ക്ലോക്ക് സൈക്കിളായിട്ട് എടുക്കുന്നത്. റീഡ് ഓപ്പറേഷൻ ചെയ്യാൻ ഇത്ര ക്ലോക്ക് സൈക്കിൾ വേണം, റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ ഇത്ര ക്ലോക്ക് സൈക്കിൾ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. ഓക്കെ, യൂഷ്വലി സിംഗിൾ ക്ലോക്ക് സൈക്കിളിലാണ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരിക. സിംഗിൾ ക്ലോക്ക് സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്ലോക്ക് പൾസ് എന്നല്ല മീനിങ്, ഒരു ക്ലോക്ക് സൈക്കിളിൻ്റെ അകത്ത് എൻ നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് ഉണ്ടാവാം. ഓക്കെ, സോ അത്രയും ക്ലോക്ക് പൾസസ് കിട്ടുമ്പോഴായിരിക്കും നമ്മുടെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആവുന്നത്. സോ ഈ ക്ലോക്ക് പൾസസ് പ്രൊവൈഡ് ചെയ്യുക, നമ്മുടെ സിസ്റ്റത്തിലേക്ക് ക്ലോക്ക് പൾസസ് പ്രൊവൈഡ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക, അതൊക്കെ ചെയ്യുന്നതാരാണ്? കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, സോ എക്സ്റ്റേണൽ നമ്മുടെ ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യാനുള്ള എക്സ്റ്റേണൽ യൂണിറ്റ് എന്ന് ക്ലോക്ക് പൾസ് പാസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. ദെൻ കൺട്രോൾ യൂണിറ്റ് നമ്മുടെ എക്സ്റ്റേണലി വന്നിട്ടുള്ള ക്ലോക്ക് പൾസസ് അല്ലെങ്കിൽ ക്ലോക്ക് സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ട് ഇൻറ്റേർണൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യും. ഇനി അതുപോലെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ കണ്ടൻറ് എന്താണ്? മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ആണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടാവുക. സോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ കണ്ടൻറ് നമ്മുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഇൻപുട്ടായിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. കൺട്രോൾ യൂണിറ്റാണ് ഡീകോഡ് ചെയ്തിട്ട് എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ പ്രോസസ്സറിന് ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഓപ്പറേഷൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാറ്റസ് രജിസ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻ നമ്മുടെ പ്രോസസ്സറിന് പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കറണ്ട് എക്സിക്യൂഷന് വേണ്ടിയിട്ട് സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെ കണ്ടീഷൻ കോഡ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ ഇൻഫോർമേഷൻ കണ്ടൻറ്റിൻ്റെ കറണ്ട് വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കുന്നത് കൺട്രോൾ ലോജിക്കായിരിക്കും. ഓക്കെ, സോ കണ്ടീഷൻ കോഡ് ഫ്ലാഗ്സ് അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ കൺട്രോൾ യൂണിറ്റിൻ്റെ ഇൻപുട്ടായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോസസ്സറിൻ്റെ നെക്സ്റ്റ് എക്സിക്യൂഷനെ കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് എന്തൊക്കെയാണ്? ക്ലോക്ക് സിഗ്നൽസ് കൺട്രോൾ യൂണിറ്റിന് ഇൻപുട്ടായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് അത് കൺട്രോൾ യൂണിറ്റിനാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ കണ്ടീഷൻ കോഡ് ഫ്ലാഗ്സ് അതായത് സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ ഇൻഫോർമേഷൻ അതും നമ്മുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഇൻപുട്ടായിട്ടാണ് പാസ് ചെയ്ത് കൊടുക്കുക. ഇനി കൺട്രോൾ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തൊക്കെയായിരിക്കും? അതായത് വേരിയസ് കൺട്രോൾ സിഗ്നൽസ് അതായിരിക്കും കൺട്രോൾ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ടിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ത് ടൈപ്പ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലുള്ള കണ്ടൻറ്റിനെ ഡീകോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇനി എന്ത് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്ത് ഓപ്പറേഷൻ, റീഡ് ഓപ്പറേഷനാണോ റൈറ്റ് ഓപ്പറേഷനാണോ എന്തെങ്കിലും അരിതമാറ്റിക് ഓപ്പറേഷനാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. തീരുമാനിച്ചതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. ആ കിട്ടുന്ന സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോസസ്സിംഗ് യൂണിറ്റ് നെക്സ്റ്റ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ എക്സ്റ്റേണൽ ബസ്സസിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അഡ്രസ്സ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബസ്സിലോട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് അത് ജനറേറ്റ് ചെയ്യുന്നതും കൺട്രോൾ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് പാർട്ടിന്നായിരിക്കും. ഓക്കെ, ബസ് ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നൽസ് അതുപോലെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഓപ്പറേഷൻസിൻ്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ സി പി യുവിൻ്റെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നൽസും ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. ഇനി കൺട്രോൾ യൂണിറ്റിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നാല് മെത്തേഡാണ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പർ സ്റ്റേറ്റ് മെത്തേഡ്, വൺ ഫ്ലിപ്പ് ഫ്ലോപ്പർ സ്റ്റേറ്റ് മെത്തേഡ്, പിന്നെ സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്, പി എൽ എ കൺട്രോൾ മെത്തേഡ്, മൈക്രോ പ്രോഗ്രാം കൺട്രോൾ മെത്തേഡ്. ഈ നാല് മെത്തേഡിൽ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടാണ് യൂഷ്വലി കൺട്രോൾ യൂണിറ്റിനെ ഡിസൈൻ ചെയ്യാറ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പർ സ്റ്റേറ്റ് മെത്തേഡ് നോക്കാം. ഓക്കെ, ഈ ഡയഗ്രാം നോക്കാം. എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ ഡിഫറെൻറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നാല് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ മീനിങ് നാല് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് കൺട്രോൾ സ്റ്റേറ്റിനെയാണ് ഇവിടെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമേ അറ്റ് എ ടൈം ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ, ആക്ടിവേറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ
ഒരു സിംഗിൾ ബിറ്റ് അതിനെ സെറ്റ് ചെയ്യാം റീസെറ്റ് ചെയ്യാം. ആ ബിറ്റ് എന്ത് ചെയ്യും, ഈ നാല് ഫ്ലിപ് ഫ്ലോപ്പിലൂടെയും പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഏത് ഫ്ലിപ് ഫ്ലോപ്പിലാണ് കറൻ്റ്ലി അവൈലബിൾ ആയിരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഡിസിഷൻ ലോജിക് ആയിരിക്കും. ഓക്കെ, ഡിസിഷൻ ലോജിക് ഡിസൈഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഫ്ലിപ് ഫ്ലോപ്പിൻ്റെ അകത്ത് കറൻ്റ്ലി ആ സിംഗിൾ ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ഗെറ്റ് ചെയ്യും. സോ അതിൻ്റെ മീനിങ് ആ ഫ്ലിപ് ഫ്ലോപ്പ് എന്ത് സ്റ്റേറ്റിനെയാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റാണ് ഇപ്പോഴും ആക്റ്റീവ് ആവേണ്ടത്. ബാക്കി എല്ലാ സ്റ്റേറ്റുകളും, അതായത് ബാക്കി ഫ്ലിപ് ഫ്ലോപ്പുകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റൊക്കെ കറൻ്റ്ലി ഡിസേബിൾഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നാല് സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ബേസ്ഡ് മെത്തേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാല് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നാല് ഡിഫറെൻറ്റ് സ്റ്റേറ്റിനെയാണ് ഇവിടെ കാണിക്കാൻ പറ്റുക. എൻ്റെ ഡിസിഷൻ ലോജിക് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും കറൻ്റ്ലി ആക്ടിവേറ്റ് ആവുക. ഓക്കെ, ഒരു കൺട്രോൾ സ്റ്റേറ്റ്. ഇനി ഡിസിഷൻ ലോജിക് നെക്സ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ആണെങ്കിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ് ആയിരിക്കും ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവുക, ബാക്കി സ്റ്റേറ്റൊക്കെ കറൻ്റ്ലി ഇൻആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, എൻ്റെ ഡിസിഷൻ ലോജിക് സെലക്ട് ചെയ്തത് ഈ ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിനു വേണ്ടിയിട്ടാണ് ഒരു സിംഗിൾ ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്തത്. പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് കറൻ്റ്ലി ആ ഒരു സിംഗിൾ ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഫ്ലിപ്പ് ഫ്ലോപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന കണ്ടീഷൻ സ്റ്റേറ്റ് ആയിരിക്കും ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ബാക്കി സ്റ്റേറ്റൊക്കെ ഇൻആക്റ്റീവ് ആയിരിക്കും. ഇനി ഡിസിഷൻ ലോജിക് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സെലക്ട് ചെയ്യുക? ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ്. ഓക്കെ, പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് കണ്ടീഷൻസ് വരുന്നതിനനുസരിച്ചിട്ടാണ്, അതായത് ക്ലോക്ക് സൈക്കിൾ ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വരുന്നു, അങ്ങനെ എക്സ്റ്റേണലി എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഡിസിഷൻ ലോജിക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ നാല് സ്റ്റേറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും സ്റ്റേറ്റ് വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് അതർ കൺട്രോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരുന്നു. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഓഫ് കൺട്രോൾ ലോജിക് ഇംപ്ലിമെൻറ്റേഷൻ വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ്, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ കൺട്രോൾ സ്റ്റേറ്റിനെയായിരിക്കും. ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഡിസൈൻ സർക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. എത്ര കണ്ടീഷൻസ് വേണോ അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പം നമുക്ക് നാല് കണ്ടീഷനാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടതെങ്കിൽ, നാല് കണ്ടീഷൻ സ്റ്റേറ്റ്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടതെങ്കിൽ നാല് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി കൂടുതൽ കണ്ടീഷൻസ് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അടുത്തത് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്. സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ ബേസ്ഡ് മെത്തേഡ്, ഈ മെത്തേഡിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? ഒരു സീക്വൻസ് രജിസ്റ്റർ ഉണ്ടാവും, ഡീകോഡർ ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്? ഡിസിഷൻ ലോജിക് എന്ന് പറഞ്ഞ ഒരു പാർട്ട്, എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ്, ഈ ഡിസിഷൻ ലോജിക്കിന് എക്സ്റ്റേണലി വരുന്ന ഇൻപുട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ കൺട്രോൾ സ്റ്റേറ്റിനെ ഡിസൈഡ് ചെയ്യും. ആ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് നമ്മുടെ സീക്വൻസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ സീക്വൻസ് രജിസ്റ്റർ എൻ ബിറ്റ് സൈസ് ഉള്ള ഒരു രജിസ്റ്റർ ആയിരുന്നെങ്കിൽ കറൻ്റ്ലി ഏത് ഡിസിഷനാണോ അല്ലെങ്കിൽ ഏത് കൺട്രോൾ സ്റ്റേറ്റ് ആണോ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റിൻ്റെ എൻ ബിറ്റ് റെപ്രസെൻറ്റേഷൻ സീക്വൻസ് രജിസ്റ്ററിൽ ലോഡ് ചെയ്യും. ദെൻ സീക്വൻസ് രജിസ്റ്റർ എന്ത് ചെയ്യും? ആ ഒരു പെർട്ടിക്കുലർ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിന് ഇൻപുട്ട്, ആ ഒരു ഇൻപുട്ട് കറൻറ്റ് സ്റ്റേറ്റ് എന്താണോ, സീക്വൻസ് രജിസ്റ്ററിലെ കറണ്ട് കണ്ടന്റ് എന്താണോ അല്ലെങ്കിൽ എൻബിറ്റ് ഇൻഫോർമേഷൻ എന്താണോ അത് ഡീകോഡറിന് പാസ് ചെയ്യും. ഡീകോഡർ എന്ത് ചെയ്യും? അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, സപ്പോസ് നമ്മുടെ സീക്വൻസ് രജിസ്റ്ററിൻ്റെ സൈസ് 4 ബിറ്റ് ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ 4 ബിറ്റ് ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര ഡിഫറെൻറ്റ് സ്റ്റേറ്റിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? 2 to the power 4, 16 ഡിഫറെൻറ്റ് സ്റ്റേറ്റിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? എക്സ്റ്റേണലി വരുന്ന ഇൻപുട്ട് കണ്ടീഷനെ അനുസരിച്ച് ഡിസിഷൻ ലോജിക് തീരുമാനിക്കും
16 different control state, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് ഇപ്പോഴും ആക്റ്റീവ് ആവേണ്ടത്. സോ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർബിറ്റ് ഇൻഫോർമേഷനെ ഈ സീക്വൻസ് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യും. ദെൻ സീക്വൻസ് രജിസ്റ്റർ എന്ത് ചെയ്യും? ഡീകോഡറിനെ ആക്ടിവേറ്റ് ചെയ്യും. ദെൻ ഡീകോഡർ ഈ സീക്വൻസ് രജിസ്റ്ററിലുള്ള ഫോർബിറ്റ് ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഫോർബിറ്റ് ഇൻഫോർമേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റിനെ ഈ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യും. ഈ സീക്വൻസ് രജിസ്റ്ററിൽ ഏത് ഫോർബിറ്റ് ഇൻഫോർമേഷൻ ആണോ ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ കൺട്രോൾ സ്റ്റേറ്റ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫോർബിറ്റ് അഡ്രസ് ഇൻഫോർമേഷൻ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടായിട്ട് പാസ് ചെയ്തു. ഓക്കെ, ഇനി 16 ഔട്ട്പുട്ട് സ്റ്റേറ്റിൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഔട്ട്പുട്ട് സ്റ്റേറ്റ് വരുമ്പോഴാണ് ഡിസിഷൻ ലോജിക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പർട്ടിക്കുലർ ലൈൻ വഴി നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ് ഡിസൈഡ് ചെയ്യുന്നു. നമുക്ക് സീക്വൻസ് രജിസ്റ്റർ വഴി പോസിബിൾ ആയിട്ടുള്ള 16 കൺട്രോൾ സ്റ്റേറ്റിൽ ഏതെങ്കിലും ആണെങ്കിൽ നമ്മൾ ഈ ഒരു പാത്ത് വഴിയാണ് മൂവ് ചെയ്യുക. ഓക്കെ, ഈ 16 കൺട്രോൾ സ്റ്റേറ്റിൽ പെടാത്ത വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആണ് ആക്ടിവേറ്റ് ചെയ്തതെങ്കിൽ ഡിസിഷൻ ലോജിക് അത് സെപ്പറേറ്റ്ലി ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ഇനി ഒരു പർട്ടിക്കുലർ കൺട്രോൾ സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് കൺട്രോൾ സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് തീരുമാനിക്കുന്നത് ഡിസിഷൻ ലോജിക്കാണ്. എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഏത് കൺട്രോൾ സ്റ്റേറ്റിലോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്? എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷനും അതുപോലെ പ്രസൻറ്റ് കൺട്രോൾ സ്റ്റേറ്റ് ഏതാണോ, അതായത് ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും പ്രസൻറ്റ് കൺട്രോൾ സ്റ്റേറ്റ് ഏതാണ്, ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻ ലോജിക്ക് തീരുമാനിക്കേണ്ടത് നെക്സ്റ്റ് ഏത് കൺട്രോൾ സ്റ്റേറ്റിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, സോ ആ നെക്സ്റ്റ് പോകേണ്ട കൺട്രോൾ സ്റ്റേറ്റിൻ്റെ ഫോർബിറ്റ് അഡ്രസ് ഇൻഫോർമേഷൻ സീക്വൻസ് രജിസ്റ്ററിലോട്ട് പാസ് ചെയ്യും. സോ ആ ഒരു സീക്വൻസ് രജിസ്റ്ററിലെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഡീകോഡർ നമ്മുടെ 16 ഡിഫറെൻ്റ് കൺട്രോൾ സ്റ്റേറ്റിൽ ഒരെണ്ണത്തിന് ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, സോ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് ഇൻപുട്ട് എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻ ലോജിക് നെക്സ്റ്റ് ഏത് സ്റ്റേറ്റിലോട്ട് പോകണമെന്ന് തീരുമാനിക്കും. ഇതാണ് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് PLA ബേസ്ഡ് കൺട്രോൾ ലൂപ്പ്. ഇതിലെന്താ, നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഈ സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡിന്. സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ എന്താ ചെയ്തത്? സീക്വൻസ് രജിസ്റ്റർ ആൻഡ് PLA സർക്യൂട്ടാണ്. ഓക്കെ, ഈ PLA സർക്യൂട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡിസിഷൻ ലോജിക് ഒന്നുമില്ല, സീക്വൻസ് രജിസ്റ്ററും PLAയും മാത്രമാണ്. ഡീകോഡറിനെ യൂസ് ചെയ്യുന്നില്ല, ഡിസിഷൻ ലോജിക്കിനെ യൂസ് ചെയ്യുന്നില്ല. സീക്വൻസ് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് PLAയിലോട്ട് പാസ് ചെയ്യുന്നു, അതുപോലെ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് എന്താണോ അതും PLAയിലോട്ട് പാസ് ചെയ്യുന്നു. PLA തന്നെ തീരുമാനിക്കും എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷനും പ്രസൻറ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഏത് സ്റ്റേറ്റിലോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് PLA ആയിരിക്കും. സോ നേരത്തെ സർക്യൂട്ടിനെ PLA വെച്ച് മോഡിഫൈ ചെയ്തേ ഉള്ളൂ. നേരത്തെ പോലെ തന്നെയാണ് എക്സ്റ്റേണൽ ഇൻപുട്ടും പ്രസൻറ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഏത് സ്റ്റേറ്റിൽ പോകണം എന്നുള്ള കാര്യം സീക്വൻസ് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യും. ദെൻ സീക്വൻസ് രജിസ്റ്ററിലെ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് PLA എന്ത് ചെയ്യും, നെക്സ്റ്റ് ഏത് സ്റ്റേറ്റ് എന്ന് തീരുമാനിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ PLA സർക്യൂട്ട് യൂസ് ചെയ്തതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? PLA സർക്യൂട്ട് ഈസ് പോസിബിൾ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ICs ആൻഡ് നമ്പർ ഓഫ് ഇൻ്റർകണക്ഷൻ വയേഴ്സ്. നമ്മുടെ സർക്യൂട്ടിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും PLA സർക്യൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. യൂസ് ചെയ്യേണ്ട വയേഴ്സിൻ്റെ ICsൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് PLA ബേസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ്റെ അഡ്വാൻറ്റേജ്. ഇനി അടുത്തതാണ് മൈക്രോ പ്രോഗ്രാം ബേസ്ഡ് കൺട്രോൾ. ഇത് നമുക്കറിയാം മൈക്രോ പ്രോഗ്രാം ബേസ്ഡ് കൺട്രോൾ എന്താ ചെയ്യുന്നത്, അതായത് കൺട്രോൾ വേരിയബിൾ, അതായത് എന്ത് ഓപ്പറേഷനാണോ ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കൺട്രോൾ വേരിയബിൾ ആണ് നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്നത്. കൺട്രോൾ വേരിയബിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? സ്ട്രിംഗ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ആയിരിക്കും. ഓക്കെ, ഒരു പ്രോഗ്രാം ബേസ്ഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക് എന്ന് പറയുന്നത്.
ഒരു പ്രോഗ്രാം അല്ലെ പ്രോഗ്രാമിൽ നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കില്ലേ, സോ ആ ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റിൽ നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ എന്ന് പറയുന്നത്. സോ കൺട്രോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോസ് ആൻഡ് വൺസിനെ യൂസ് ചെയ്തിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. അതിനെയാണ് ഒരു കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. ഓരോ കൺട്രോൾ വേർഡും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും. So control word can be programmed to initiate various components in the system in an organized manner. ഒരു കൺട്രോൾ വേർഡ് എന്താ ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാനുള്ള കമാൻഡ് ആയിരിക്കും, കൺട്രോൾ ആയിരിക്കും, കൺട്രോൾ സിഗ്നൽ ആയിരിക്കും ഒരു കൺട്രോൾ വേർഡ് എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ കൺട്രോൾ വേർഡ് എന്ന് വെച്ചാൽ എന്താ, സ്ട്രിംഗ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ആയിരിക്കും. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് ഹൂസ് കൺട്രോൾ വേരിയബിൾസ് ആർ സ്റ്റോർഡ് ഇൻ എ മെമ്മറി സിസ്റ്റം ഈസ് കോൾഡ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ നമ്മുടെ എൻ്റെ സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ ഇതുപോലെയുള്ള കുറേ കൺട്രോൾ വേർഡുകൾ വേണ്ടി വരില്ലേ, സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷനായിട്ട് പല കൺട്രോൾ വേർഡ്സുകളും വേണ്ടി വരും. സോ ആ കൺട്രോൾ വേർഡ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു മെമ്മറി ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ മെമ്മറിക്ക് പറയുന്ന പേരാണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ഈച്ച് കൺട്രോൾ വേർഡ് ഓഫ് ദ മെമ്മറി ഈസ് കോൾഡ് എ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ആ ഒരു മെമ്മറീൻ്റെ അകത്ത് നമ്മൾ കുറേ കൺട്രോൾ വേർഡ് സ്റ്റോർ ചെയ്യും. ആ ഓരോ കൺട്രോൾ വേർഡിനെയും നമ്മൾ പറയുന്നതാണ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. ഓരോ സിസ്റ്റം ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ, അതാണ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. ആൻഡ് സീക്വൻസ് ഓഫ് സച്ച് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഈസ് കോൾഡ് മൈക്രോ പ്രോഗ്രാം. അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു മൈക്രോ പ്രോഗ്രാം ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർക്കുക, ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് നമ്മൾ സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതിനെയാണ് ഒരു കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റം ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറേ കൺട്രോൾ വേർഡ്സിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു വന്നു. അതിനെയാണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്, ആ പർട്ടിക്കുലർ മെമ്മറി യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഈ മെമ്മറി യൂണിറ്റ് അകത്തുള്ള ഓരോ കൺട്രോൾ വേർഡിനെയും നമ്മൾ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ കുറച്ച് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റ് അല്ലെങ്കിൽ എ എൽ യു ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ സെറ്റ് ഓഫ് സച്ച് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ഇസ് നോൺ ആസ് മൈക്രോ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മൾ ഇതുപോലെയുള്ള കൺട്രോൾ വേർഡ്സിനെ അല്ലെ കൺട്രോൾ ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെമ്മറി എന്ന് വെച്ചാൽ റോ മെമ്മറിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ അതിലുള്ള കൺട്രോൾ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത് പെർമനൻ്റ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ അതിനെ ആക്സസ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നൊരു പരിപാടി ഇല്ല. കൺട്രോൾ സിഗ്നൽസും കൺട്രോൾ കമാൻഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പ്രീ ഡിഫൈൻ ചെയ്ത് ഒരു പെർമനൻ്റ് ആയിട്ട് നമ്മളൊരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. സോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യം വരുന്നില്ല എങ്കിൽ നമുക്ക് ഏത് മെമ്മറി യൂസ് ചെയ്യുന്നതാണ് നല്ലത്, റീഡ് ഓൺലി മെമ്മറി, പെർമനൻ്റായി സ്റ്റോർ ചെയ്ത് വെക്കുന്നു, പിന്നെ അതിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, ദ കണ്ടൻറ് ഓഫ് ദ വേർഡ് ഇൻ ദ റോം അറ്റ് എ ഗിവൺ അഡ്രസ് സ്പേസ് സ്പെസിഫൈസ് ദ മൈക്രോ ഓപ്പറേഷൻ ഫോർ ദി സിസ്റ്റം. അപ്പോൾ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ വർക്കിംഗ് ഇതുപോലെയാണ്. എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷനും പ്രസൻറ്റ് സ്റ്റേറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഏത് കൺട്രോൾ ഓപ്പറേഷനാണ് വേണ്ടത് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. സോ ആ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ എവിടെയാണോ, നമ്മുടെ റോ മെമ്മറിയിൽ എവിടെയാണോ കിടക്കുന്നത്, അതിൻ്റെ അഡ്രസ്സ് നമ്മുടെ കൺട്രോൾ അഡ്രസ്സ് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യും. കറൻ്റ്ലി കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ ഏത് കൺട്രോൾ വേർഡ് അല്ലെങ്കിൽ ഏത് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണോ ഉള്ളത് ആ ഒരു പെർട്ടിക്കുലർ കമാൻഡിനെ നമ്മുടെ റോ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസിനെ എക്സ്റ്റേണലി ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് മൈക്രോ പ്രോഗ്രാം ബേസ്ഡ് കൺട്രോൾ ലോജിക്കിൻ്റെ വർക്ക്. പ്രസൻറ്റ് സ്റ്റേറ്റിനെയും എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷനെയും ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ എന്ത് ചെയ്യും, നമ്മുടെ റോ മെമ്മറിയിൽ എത്രാമത്തെ കൺട്രോൾ വേർഡാണോ നെക്സ്റ്റ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്തിട്ട് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ദെൻ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ എന്ത് ചെയ്യും, നമ്മുടെ റോ മെമ്മറിയിലെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഡ്രസ് ലൊക്കേഷനിൽ
ഉള്ള വാല്യൂവിന് പോയിന്റ് ചെയ്യും. സോ അവിടെയുള്ള കമാൻഡിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് കൺട്രോൾ സിഗ്നൽ ആണോ ജനറേറ്റ് ചെയ്യേണ്ടത് അതായിരിക്കും എക്സ്റ്റേണലി പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നാല് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുന്നത് കൺട്രോൾ ലോജിക് ഡിസൈൻ ഫോർ ഡിഫറെൻറ്റ് വേ ഓഫ് ഡിസൈനിങ് കൺട്രോൾ ലോജിക്.